നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരള പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണിത്. 2024 നവംബർ 11 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ്. 34 കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് വരാൻ പോകുന്ന വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ ആരോഗ്യവകുപ്പിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1, സബ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിലെ യോഗ്യതയുള്ള ജീവനക്കാരിൽ നിന്ന് മാത്രം. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ടെക്നിക്കൽ സൂപ്രണ്ട് ഡയറി പാർട്ട് 1, 2 ജനറൽ സൊസൈറ്റി കാറ്റഗറി. പാർട്ട് 1 ഉണ്ട്, 2 ഉണ്ട് ജനറലും സൊസൈറ്റി കാറ്റഗറിയും. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് കോൺസ്റ്റബിളോ ഡ്രൈവർ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ കയർ ഫെഡിൽ മാർക്കറ്റിംഗ് മാനേജർ ജനറലും ഉണ്ട്, സൊസൈറ്റി കാറ്റഗറിയും ഉണ്ട്. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ കേര ഫെഡിൽ ഫയർമാൻ, അതും ജനറൽ ആൻഡ് സൊസൈറ്റി കാറ്റഗറി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ്, കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ അസിസ്റ്റന്റ് മാനേജർ. സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ, സൊസൈറ്റി, ലോക്കൽ അതോറിറ്റികളിൽ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. ഇനി ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം. ജില്ലാതലത്തിൽ വയനാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, വിവിധ ജില്ലകളിൽ ഇലക്ട്രിക്കൽ വിങ്ങിൽ ലൈൻമാൻ പോസ്റ്റ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിൽ കോഴിക്കോട് ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, പട്ടികവർഗം. എൻ സി എ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ബ്ലഡ് ബാങ്ക് എസ് സി 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 കാറ്റഗറിയിലേക്കാണ് വരുന്നത്. ഇനി കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ അറബിക്, പട്ടികജാതി പട്ടികവർഗം. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇൻ മാത്തമാറ്റിക്സ്, പട്ടികവർഗം. എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എസ് ഐ യു സി നാടാർ എസ് സി 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 പട്ടികജാതി. കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ, പട്ടികവർഗം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഈഴവ തീയ ബിലാവ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ കോബ്ലർ മുസ്ലിം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഫീൽഡ് ഓഫീസർ എസ് ഐ യു സി നാടാർ ധീവര. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ് എൽ സി എ ഐ. എൻ സി എ റിക്രൂട്ട്മെന്റ് ജില്ലാതലം നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എൽ സി എ ഐ. കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ സീവിംഗ് ടീച്ചർ ഹൈസ്കൂൾ പട്ടികജാതി. തൃശൂർ ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ എസ് സി സി സി. മലപ്പുറം ജില്ലയിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഒ ബി സി. വയനാട് ജില്ലയിൽ എൻ സി സി ഓർ സൈനികക്ഷേമ വകുപ്പിൽ എൽ ഡി ടൈപ്പിസ്റ്റ് ഓർ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, വിമുക്ത ഭടന്മാർക്ക് മാത്രമാണ് പട്ടികജാതി. കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, പട്ടികജാതി. മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, പട്ടികവർഗം. മലപ്പുറം ജില്ലയിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ ട്രാക്ടർ ഡ്രൈവർ, പട്ടികജാതി. ഇതിൻ്റെ ഗസറ്റ് തീയതി 30/11/2024. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞത് ജനുവരി 1, 2025. കൂടുതൽ വിവരങ്ങൾ 2024 ഡിസംബർ 1 ലക്കം പി എസ് സി ബുള്ളറ്റിനിൽ ലഭിക്കുന്നതാണ്. താഴെ പറയുന്ന തസ്തികയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുമുള്ള 503/2003, 504/2023 താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ്, മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 78/2024. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ്, മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 441/2023. ഇപ്പോൾ ഇത്രയുമാണ് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസും എക്സാമുകളും അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ആൻഡ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.